2023 നീറ്റ് റിസൾട്ട് ഫലം വന്നു. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. അതിനെല്ലാം പരിഹാരം എന്നോണമുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് 130 ആണ് ജനറൽ അല്ലെങ്കിൽ EWS കാറ്റഗറിക്ക്. റിസർവ്ഡ് കാറ്റഗറിക്ക് OBC SC ST ഒക്കെ പോലെ കാറ്റഗറിക്ക് 107 മാർക്കുമാണ്. ഏകദേശം 20,38,596 പേരാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഈ വർഷം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തതെന്നാണ് കിട്ടിയിരിക്കുന്ന കണക്ക്. അതിൽ തന്നെ 11,45,976 പേര് യോഗ്യത നേടുകയും ചെയ്തു. 56.21 എന്നുള്ള ശതമാനത്തിലാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ഇതിനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 133,450 കുട്ടികളാണ് ഈ വർഷം കേരളത്തിൽ പരീക്ഷ എഴുതിയത്. അതിൽ 75,362 കുട്ടികൾ യോഗ്യത നേടി 56.47 എന്നുള്ള ശതമാനത്തിൽ. ഇനി ഇത് നമുക്ക് കഴിഞ്ഞ വർഷത്തിലേക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 92,911 കുട്ടികളാണ് കഴിഞ്ഞ വർഷം എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായത്. 133,450 കുട്ടികൾ ഈ വർഷത്തിൽ നിന്ന് 92,911 കുട്ടികളെ നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 40,539 കുട്ടികളുടെ മാറ്റം ഈ വർഷവും കഴിഞ്ഞ വർഷം തമ്മിൽ പരീക്ഷ എഴുതിയവരിലുണ്ട്. ഇനി റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷം 75,362 ആയിരുന്നു, കഴിഞ്ഞ വർഷം 59,404. ഈ വർഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 15,958 കുട്ടികൾ ഈ വർഷം അധികമായിട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി റാങ്ക് വൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാർക്കിനെയും ഈ വർഷത്തെ റാങ്കിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലിയ മാറ്റമാണ് റാങ്കിന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു 600 റാങ്കൊക്കെ ഉള്ളവർക്ക്, 601 റാങ്കൊക്കെ ഉള്ളവർക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാവുന്ന റാങ്കായിരുന്നു ഈ വർഷം. ഇനി കേരള റാങ്ക് വരുമ്പേ അറിയുള്ളൂ. ഓൾ ഇന്ത്യ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 21,000-70,000 ഒക്കെ പോയ റാങ്ക് ഈ വർഷത്തിൽ അതിലേക്ക് കുറേ മുകളിലാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രഡിക്ഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. റാങ്ക് ഇനി കേരളത്തിൽ നിങ്ങളുടെ റാങ്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ഏത് മേഖലയിലാണ് നിങ്ങൾ കിട്ടുക എന്നൊക്കെ പറയാൻ സാധിക്കുള്ളൂ. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കിവിടെ കേരളത്തിലും അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിലുമുള്ള 2 അലോട്ട്മെൻറ്റ് നടപടികളാണുള്ളത്. അങ്ങനത്തെ 2 പ്രക്രിയകളാണുള്ളത്. പിന്നീട് മറ്റൊരു സംസ്ഥാനങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ഇപ്പോൾ കർണാടക, തമിഴ്നാടൊക്കെ അങ്ങനത്തെ അപേക്ഷിക്കുന്നതിന് പോണ്ടിച്ചേരിക്ക് സെപ്പറേറ്റ് അപേക്ഷകൾ വിളിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്കുകൾ വന്നിരിക്കുന്നത്, ഇനി കേരള റാങ്ക് വരണം. അതിന് നിങ്ങൾ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ മാർക്ക് നിങ്ങളുടെ കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ കൺഫേം ബട്ടൺ ഉണ്ടാവും, ഈ മാർക്ക് തന്നെ അല്ലേ നിങ്ങളതെന്ന്. എന്തെങ്കിലും പരാതികൾ നിങ്ങൾക്ക് ബോധിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2-3 ദിവസം ഉണ്ടാവും, അത് കൺഫേം ചെയ്യുക. ആ കൺഫേം ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ കേരള റാങ്ക് വരിക. അപ്പോൾ ആദ്യത്തെ ഘട്ടം കേരള റാങ്കിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കേരള റാങ്ക് വന്നതിന് ശേഷം പിന്നീട് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് വരും. ആദ്യം കേരള റാങ്ക് വരും. കേരള റാങ്ക് വന്നതിന് ശേഷം OBC SC ST EJAWA എന്നൊക്കെ പറഞ്ഞുള്ള കാറ്റഗറി റാങ്ക് വരും. ഇനി ഓൾ ഇന്ത്യ ലെവലിൽ ഇതിന് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? 15% എല്ലാ സംസ്ഥാനത്തെയും ഗവൺമെൻറ് കോളേജുകളിലേക്ക്, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, അതേപോലെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശൊക്കെ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും 15% സീറ്റിലേക്ക്, ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് 1000 സീറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ 15% സീറ്റിലേക്ക് കേരളം ഉൾപ്പെടെ അപേക്ഷിക്കാനാണ് MCC വിളിക്കുക. അതുകൂടാതെ ജിപ്മറ്, എയിംസ്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ESI കോട്ട, പിന്നെ മറ്റ് കുറച്ച് യൂണിവേഴ്സിറ്റികളും കൂടാതെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, അമൃത പോലുള്ള, എനപ്പോയൊക്കെ പോലുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് MCC ആണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇനി ആരംഭിക്കുക. അത് താമസിയാതെ ആരംഭിക്കും. ബാക്കി വരുന്ന കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകൾ അടക്കമുള്ള 85% സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് ഇവിടുത്തെ കേരള എൻട്രൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കീം അതോറിറ്റി ആയിരിക്കും. അവിടെ കീമിൻ്റെ നടപടിക്രമങ്ങളും ആരംഭിക്കും. കേരളത്തിൽ 4 അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഫസ്റ്റ്, സെക്കൻഡ് മോപ്പപ്പ്, പിന്നീട് സ്ട്രാ വേക്കൻസി. ഇതാണ് കേരളത്തിലെ അലോട്ട്മെൻറ്റ് രീതി. ഇനി MCCയിലാണെങ്കിൽ 4 അലോട്ട്മെൻറ്റാണ്, ഫസ്റ്റും സെക്കൻഡും പിന്നീട് മോപ്പപ്പും സ്ട്രാ വേക്കൻസിയും. രണ്ടിലും ചെറിയ വ്യത്യാസമുണ്ട്. കേരളത്തിൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യൽ നിർബന്ധമാണ്. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റിലേ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ, പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ക്വിറ്റ് ചെയ്യാം, പ്രശ്നമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാലാണ് ജോയിൻ ചെയ്യൽ നിർബന്ധമുള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് അവർ ജോയിൻ ചെയ്തിട്ട് അവർ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി എമൗണ്ട് നഷ്ടപ്പെടും. പിന്നീട് അവർക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റിലാണ് അവർക്കും പങ്കെടുക്കാൻ സാധിക്കുക.
ഇങ്ങനെയാണ് ഇതിൻ്റെ ലളിതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രക്രിയ. ഇനി വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, നിങ്ങൾ കാണുന്നത് മുഷിപ്പാവുന്നത് കൊണ്ട് ഇതിൻ്റെ ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മൾ റീൽസായിട്ടും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നീറ്റ് സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പും കൂടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വെബിനാറുകളും അതേപോലെ അപ്ഡേഷൻസുമായിട്ട് യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾ അറിയിക്കാൻ, ഇൻസ്റ്റാഗ്രാമിൽ സേഫ് വാളപ്ര എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഇതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിരിക്കുക, ടെൻഷൻ ആവണ്ട. നീറ്റ് മാർക്ക് കുറഞ്ഞവർ എന്താണ് ചെയ്യാൻ സാധിക്കുക, സ്റ്റേ ട്യൂൺഡ്. വീഡിയോ താമസിയാതെ അപ്ലോഡ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.